തൃശൂർപൂരം കണി കണ്ടുണരുന്നത് കണിമംഗലം ശാസ്താവിനെയാണ്. ധ്യാന രൂപത്തിലുള്ള ബൃഹസ്പതി സങ്കല്പമാണ് ഇവിടെ ശാസ്താവിന്. പൂരദിവസം വടക്കുനാഥ സന്നിധിയിൽ ആദ്യം എത്തുന്നതും കണിമംഗലം ശാസ്താവാണ്. ദേവഗുരുവാണ് ബൃഹസ്പതി എന്നതുകൊണ്ട് തന്നെ പരമശിവൻ അദ്ദേഹത്തെ കാണുമ്പോൾ എണീച്ചു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മഹാദേവനെ നേരിട്ട് കാണാതെയാണ് ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ശാസ്താവ് മടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ സവിശേഷതകളും ഐതിഹ്യങ്ങളും ഒക്കെ കണിമംഗലം ശാസ്താവിനുണ്ട്. ഭൂതനാദ സദാനന്ദ സർവഭൂതദയാ പര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് കണിമംഗലത്തുള്ളത്. ഇങ്ങനെ ഒരു ദേവസങ്കല്പം വളരെ അപൂർവമാണ്. നമ്മോടൊപ്പം ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിനെ ചേരുന്നു. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ വിശേഷങ്ങൾ? തൃശ്ശൂർ പൂരത്തിലെ ആദ്യ ഘടകപൂര പ്രധാനി കൂടിയാണ് കണിമംഗല ശാസ്താവ്. ദേവഗുരുവായ ശാസ്താവ് ബൃഹസ്പതി രൂപത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പൂര ദിവസം രാവിലെ ഏകദേശം ഒരു 5 മണിയോടുകൂടി, പുലർച്ചെ ഒരു 5 മണിയോടുകൂടി ഒരാനപ്പുറത്ത് ശാസ്താവ് ഇവിടുന്ന് വില്ലിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അവസരത്തിൻ്റെയും അകമുടിയോടുകൂടി എഴുന്നള്ളുന്നതാണ്. തുടർന്ന് കൊളശ്ശേരിയിൽ ചെന്നിട്ട് അവിടുന്ന് 3 ആനയോടുകൂടിയും പിന്നെ മണിയണ്ടനാലിൽ ചെന്നാൽ 9 ആനയോടും കൂടി എഴുന്നള്ളിച്ച് വടക്കുന്നതിൻ്റെ തെക്കേ ഗോപുരം വഴി, കുടമാറ്റം നടക്കുന്ന വടക്കുന്നതിൻ്റെ തെക്കേ ഗോപുരം നടവഴിയാണ് ശാസ്താവ് വടക്കുന്നതിൻ്റെ സന്നിധിയിലേക്ക് പോകാറുള്ളത്. വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരം വഴി മാത്രമാണ് ഘടകപൂരങ്ങളിൽ ശാസ്താവ് മാത്രമാണ് ഗോപുരം ആ വടക്കു തെക്കേ ഗോപുരം വഴി കയറാറുള്ളത്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. വടക്കുന്നാഥൻ്റെ മണിമല ശാസ്താവ് ദേവഗുരുവായ ശാസ്താവ് വടക്കുന്നാഥൻ്റെ മുഖാമുഖം ചെന്ന് നിന്ന് ഒരിക്കലും പൂരം നടത്താറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ദേവഗുരുവായ ശാസ്താവ് വടക്കുന്നാഥൻ്റെ മുഖാമുഖം ചെന്നാൽ വടക്കുന്നാഥൻ പോലും എഴുന്നേറ്റ് നിന്ന് വണങ്ങണം എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഒരിക്കലും മുഖാമുഖം ചെന്ന് നിൽക്കാതെ പുറംതിരിഞ്ഞ് നിന്നാണ് പൂരം നടത്തി പോകാറുള്ളത്. തിരിച്ച് കൊളശ്ശേരിയിൽ വന്ന് ഇറക്കി എഴുന്നള്ളിച്ചിട്ട് അന്ന് രാത്രി ഏകദേശം ഒരു 6-6.5 കൂടി അവിടുന്ന് എഴുന്നള്ളിച്ച് വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തുള്ള നിലപാട് തറ വലം വെച്ച് പിറ്റേ ദിവസം പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടുകൂടി ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. അന്നേ ദിവസം വൈകിട്ട് ദേശപ്പുറയ്ക്ക് പോകുന്നതാണ്. ശാസ്താവ് ഒരാനപ്പുറത്ത് ദേശപ്പുറയ്ക്ക് പോയി കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു വലിയാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇറക്കി പൂജ കഴിഞ്ഞ് ശാസ്താവ് ക്ഷേത്രക്കുളത്തിൽ വന്ന് ആറാട്ട് നടത്തി കൊടിക്കൽ പൂരവും കഴിഞ്ഞ് കൊടിയിറക്കലാണ് പതിവ്. ദർശന സുഹൃതമേ ഗണമേ നിന്റെ മിഴി തുറന്നയ്യ കനിവിൻ അമൃത ചൊരിയണമേ. രാവിലെ ഏകദേശം 5 മണിയോടുകൂടി പള്ളി ഉണർത്തൽ, മഹാഗണോദ്യോമം, മലർനിവേദ്യം, തുടർന്നൊരു 8:30 കൂടി മണിയൊട്ടി പൂജ കിട്ടില്ല ഇവിടെ, മലർനിവേദ്യം മാത്രമാണുള്ളത്. തുടർന്നൊരു 9:30 കൂടി ക്ഷേത്രം അടയ്ക്കുന്നതാണ്. വൈകിട്ടൊരു 5:30 കൂടി തുറക്കും. ദീപാരാധന നിവേദ്യം ഏകദേശം ഒരു 7:30 കൂടി അടയ്ക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ നിത്യ ചടങ്ങുകൾ. അതെ, ഇത് പണ്ട് മുതലേ ഇവിടെ നേദ്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് തുടർന്നു പോകുന്നത്. കൊടിയേറിക്കഴിഞ്ഞാൽ രാവിലെ പള്ളി ഉണർത്തല്, മഹാഗണോദ്യോമം, മലർ നിവേദ്യം, തുടർന്ന് നവകം, പഞ്ചവ്യം, ശ്രീഭൂതവേലി, കാഴ്ചശിവേലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കാഴ്ചശിവേലി പ്രാധാന്യം കൂടിയതാണ്. പിന്നെ ഇത് 7 ദിവസവും തുടർന്ന് പോകുന്നതാണ്. തന്ത്രിയുടെ കർമ്മവൃത്തത്തിൽ കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസം ക്ഷേത്ര ശുദ്ധിയും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. തന്ത്രിയുടെ കർമ്മവൃത്തത്തിൽ തലേ ദിവസം വൈകിട്ട് ബൃഹസ്പതി സങ്കല്പമായതുകൊണ്ട് ഏറ്റവും ആദ്യം വടക്കുന്ന അതെ അതെ അതെ
വടക്കുന്നാൻ കണിയുണ്ട് ഉണരുന്ന ദേവൻ കൂടി എന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട്. അതുകൊണ്ട് രാവിലെ ഏകദേശം ഒരു 5 മണി, ഈ 5 മണിക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ വേണം ശാസ്താവ് ഇറങ്ങാൻ. അതുകൊണ്ടാണ് ആ സമയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം 9:30 നമ്മുടെ മേളം കഴിയും, തിരിച്ച് കൊളശ്ശേരിയിൽ എത്തുന്നതാണ്. അതെ അതെ, അവിടെ ഇറക്കി എഴുന്നള്ളിച്ചിട്ട് പിറ്റേ അന്ന് 6:30 അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തും. അതെ 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 അതെ, കണിയുണ്ടെന്ന് വരുന്ന ദേവൻ, അങ്ങനെയാണ് സങ്കല്പം. ഉദയരശ്മികളാൽ മാനം കണിയൊരുക്കുമ്പോൾ എന്നും ഹൃദയ സീമയിൽ നീ തങ്കക്കതിർ ചൊരിഞ്ഞിടണേ. വേറെ ഇവിടെ ഈ പ്രതിഷ്ഠയില്ല? ഇല്ലില്ല, കേരളത്തിലെ അപൂർവമാണ്, ധ്യാനത്തിലുള്ളതാണ്. ചമ്രം മടിഞ്ഞ് ദേവഗുരു ധ്യാനത്തിലെ ചമ്രം മടിഞ്ഞിരിക്കുന്ന രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവനായിട്ട് ഗണപതി മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ വഴിപാട് എള്ളുപായസം, നീരാഞ്ജനം, ദിവസപൂജ, ചുറ്റുവളക്ക്, നെയ്യഭിഷേകം, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ പ്രതിഷ്ഠാനം പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ശാസ്താവ് ശിവരാത്രി ദിവസം, അന്ന് ശിവരാത്രിയുടെ അന്ന് രാത്രി ഏകദേശം 9:30 ശാസ്താവ് വടക്കുന്നാലിലേക്ക് പോകാറുള്ളത്. അതെ അതെ, വർഷത്തിൽ 2 തവണയാണ് പോകാറുള്ളത് ശാസ്താവ്. അന്നേ ദിവസം ശിവരാത്രിക്ക് അവിടെ ചെന്ന് ഇറക്കി എഴുന്നള്ളിപ്പിച്ചു കഴിഞ്ഞ് ഒരു വിളക്കാചാരമുണ്ട്. അത് ഏകദേശം 1:30 കഴിഞ്ഞു തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം ഒരു പുലർച്ചെ 3:00 എത്തുന്നതാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ. കണിമംഗല ശാസ്താവ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആദ്യം കണിമംഗല ശാസ്താവ് ആറാട്ടുപുഴ പൂരത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. പണ്ടുകാലങ്ങളിൽ ആറാട്ടുപുഴയിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഒരു തവണ ശാസ്താവിന് പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാതെയായി. അപ്പോൾ തുടർന്ന് ആറാട്ടുപുഴയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും തുടർന്ന് ശക്തന്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുപ്പിക്കുകയും കൂടിയാണ് ശാസ്താവിനെ ചെയ്തിട്ടുള്ളത്. അതെ അതെ, അങ്ങനെയാണ് ശാസ്താവ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു വൻപുലിക്കും പാൽ ചുരന്നതെന്തിനാണ്. പൂര ദിവസം വടക്കുനാഥൻ കണി കാണുന്നത് കണിമംഗലം ശാസ്താവിനെയാണ്. ബൃഹസ്പതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഒട്ടേറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളായിട്ട് പറയുന്നത്? ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദേവനാണ് കണിമംഗല ശാസ്താവ്. കണിമംഗല ശാസ്താവ് തൃശ്ശൂർ പൂരനഗരിയിലെ പൂരത്തിന് ആരംഭമാകുകയുള്ളു. പ്രാരംഭ ദേവനും കൂടിയാണ് കണിമംഗല ശാസ്താവ്. അത് രാവിലെ ആണ് ശാസ്താവിൻ്റെ പുറപ്പാട്. നാദസ്വരത്തിൻ്റെയും വില്ലിൻ്റെയും അകമ്പടിയോട് കൂടിയാണ് കണിമംഗല ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ കുടശ്ശേരി എത്തുമ്പോൾ 4 ആനയോടുകൂടി 5 ആനയോടുകൂടി മണികണ്ഠനാലിലെത്തുകയും അവിടെ നിന്ന് 4 ആനയോടുകൂടി 9 ആനപ്പുറത്താണ് തെക്കേ ഗോപനട കടക്കുന്നത്. ശാസ്താവിനെ വരവേൽക്കാൻ തെക്കേ ഗോപനട തുറക്കുന്ന നേതിലക്കാവ് അമ്മയാണ്. പല ദിവസം വന്ന് നേതിലക്കാവ് അമ്മ തെക്കേ ഗോപനട തുറന്നിട്ട് കൊടുക്കും ശാസ്താവിന് വരുവ. ശാസ്താവിൻ്റെ പൂരം അങ്ങനെ അലഞ്ഞിത്തറയിലെത്തി അവിടുന്ന് പാണ്ഡിമണത്തോടുകൂടി പുറത്തേക്ക് കിടക്കും. ശ്രീമൂലസ്ഥാനത്ത് ജിതിനും കല്ലാറ്റ് നയിക്കുന്ന പാണ്ഡിമണത്തോടുകൂടിയിട്ടാണ് നമ്മുടെ കാലത്തെ പൂരത്തിൻ്റെ ചടങ്ങുകൾ കഴിയുന്നത്. നമ്മൾ കാലത്തെ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടശ്ശേരി അമ്പലത്തിൽ ഇറക്കെഴുന്നള്ളിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വൈകിട്ട് 6:30 പല്ലാവ ശ്രീധരമായ നേതൃത്വത്തിലുള്ള പഞ്ചവായം കൂടി നടുവിലാൽ കൂടി കയറി ശ്രീമൂലസ്ഥാനത്ത് പഞ്ചവാദി എത്തും. അവിടെ പഞ്ചവാദി സമാപിച്ചതിന് ശേഷം കൊട്ടിയാടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, കൊട്ടി വയ്ക്കുക പറഞ്ഞ ചടങ്ങുണ്ട്. ആ ചടങ്ങോട് കൂടിയിട്ടാണ് ഇന്നലെ പാടുതറ വലം വെച്ച് ശാസ്താവ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്നത്. പഞ്ചാദ്രിനാഥനി സന്നിധാനത്തിലെ സന്യാസിത്തികൾ പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തി കനികൾ ചന്ദനപ്പൂനില പട്ടുപൂതയ്ക്കുന്ന വേദാന്തത്തിടമ്പ്. വില്ല് കയ്യിലേന്തിയാണ് കണിമംഗലം ശാസ്താവ് വടക്കുനാഥനെ സന്ദർശിക്കാൻ പോവുക. ഇത് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരു ആചാരമാണ്, ചടങ്ങാണ്. ഇതാണ് ക്ഷേത്രത്തിൽ നിന്നും പൂരത്തിൻ്റെ ദിവസം കൊണ്ടുപോകുന്ന വില്ല്.
കാലങ്ങളായിട്ട് ഈ വില്ല് കയ്യിലെടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പന്ത്രണ്ട് വയസ്സിലാണ് പിടിത്താളം തുടങ്ങിയത്. മാളികത്താളം സമയത്താണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോ 30 വർഷമായി. ഇത് എടുത്തിട്ട് മാല കെട്ടി എടുത്ത് പ്രദർശനം വയ്ക്കും. മുമ്പിൽ നടക്കും കുത്തൊടുക്ക്. ശാസ്താവിന്റെ വില്ലാണ്. പിന്നെ തിരിച്ചു വരണവരെ തിരിച്ചു വരണവരെ കയ്യിൽ വയ്ക്കും. അർക്ക് പൂജ കൊടുശ്ശേരി തിരിച്ചു വയ്ക്കും. പിന്നെ ആറാറേക്ക് അവിടെ ഷാട്ടി പഞ്ചാബ് കൂടി അവിടുന്ന് ഇത് പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഓരോ വർഷവും ഈ സമയത്ത് മാത്രമാണ്? ഈ സമയത്ത് ശിവരാത്രിക്കും പ്രദക്ഷിണത്തിനും പിന്നെ തൃശ്ശൂർ കൊടിയേറ്റത്. ഇത്തരത്തിൽ മറ്റ് എവിടെയും കാണാത്തത്ര രസകരമായ വേറിട്ട ഒരുപാട് ആചാരങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ഘടകപൂരത്തിനുമുണ്ട്. കണിമംഗല ശാസ്താവിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അവകാശമാണ് ഈ വില്ല് കയ്യിലേന്തി വടക്കുനാഥനെ സന്ദർശിക്കാൻ കഴിയുക എന്നത്. കണിമംഗലം ശാസ്താക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് പനീക്കമ്പിള്ളി ശാസ്താക്ഷേത്രത്തിലേക്കാണ്. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ശാസ്താ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പനമുക്കുംപള്ളിയിലേത്. അമൃതകുംഭം കയ്യിലേന്തിയ ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് ക്ഷേത്ര വിശേഷങ്ങൾ കാണാം. കരളിതിലൊരു രൂപം താരകബ്രഹ്മരൂപം കനകമണികണ്ഠൻ വൈഢൂര്യം ഭവനപുരവാസൻ ജീവപ്രപഞ്ചനാഥൻ ജയ ജയ കരുണാപ്തേ ശാസ്താരം പ്രണമാമ്യഹം. തെക്കേ മഠത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രമുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു പ്രശ്നങ്ങളും ഏറെക്കാലം ഈ ക്ഷേത്രത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിനുവരെ അത് തടസ്സമായിരുന്നു. തുടർന്ന് 1996 മുതലാണ് ക്ഷേത്രം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് വീണ്ടും ആരംഭിച്ചത്. ഈ ക്ഷേത്രം ഇവിടെ ഉത്ഭവിച്ചത് തെക്കേമഠത്തിൻ്റെ കീഴടത്തിലുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ സ്വാമിയാർ കോട്ടയത്ത് നിന്നും കിഴക്കമ്പാട്ടുകൾ വന്ന് താമസമാക്കിയപ്പോൾ അദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ നിക്ഷിപ്തമായിട്ടുള്ളത്. ഭഗവാന്റെ കയ്യിൽ അമൃതകലശവും പത്മാസനത്തിൽ ഇരിക്കുന്ന രൂപവുമാണ് വിഗ്രഹത്തിൻ്റേത്. രോഗശാന്തിക്കും മറ്റ് വിദ്യകൾക്കും പ്രതീകമായിട്ടാണ് അമൃതകലശം ഭഗവാന്റെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്നും പൂരത്തിനും അതുമാതിരി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ പ്രതിഷ്ഠാദിനം, ശിവരാത്രി, മഹാനവമി പൂജവെപ്പ്, സപ്താഹം തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ ഭംഗിയായി നടത്തി വരുന്നുണ്ട്. പൂരത്തിനോടനുബന്ധിച്ച് ഇവിടെ നിന്നും 3 ആനകളുടെ അകമ്പടിയോടുകൂടി മുടങ്ങിക്കൊണ്ടിരുന്ന പൂരം 1996 ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി വരുന്ന ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. അസ്യ ശ്രീ ഹരിഹര പുത്ര സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ അർദ്ധനാരീശ്വര ഋഷിഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ഹരിഹര പുത്രോ ദേവത. ഇടക്കാലത്ത് പൂരം ഉത്സവത്തിൽ പങ്കെടുക്കുന്ന മുടങ്ങേണ്ട കാര്യം അന്ന് കാലത്ത് വളരെ ക്ഷേത്രം വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഉപദേശക സമിതി തെക്കമ്പടം കീഴടം ഉപദേശക സമിതി ഏൽപ്പിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ എല്ലാവരും ചെറുപ്പക്കാരുടെ എല്ലാം ശ്രമഫലമായി ക്ഷേത്രം പുനരുജ്ജീകരിച്ച് ഈ നിലയിൽ കാണാവുന്ന രീതിയിലാകുകയാണ് ഉണ്ടായത്. സാമ്പത്തിക പരാജയങ്ങൾ മൂലം അന്ന് ഈ ആനകളുടെ എണ്ണം കിട്ടാനുള്ള ക്ഷാമം മൂലം അന്ന് പൂരം നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു. തുടർന്ന് ഞങ്ങൾ 1996 മുതൽ പ്രൗഢഗംഭീരമായി തന്നെ ഏകദേശം 25-26 കൊല്ലമായി ഈ ക്ഷേത്രത്തിൽ നിന്നും മുടങ്ങാതെ
പൂരം ഭംഗിയായി നടത്തി വരുന്നുണ്ട്. കുറച്ചു കുറച്ചുനാളത്തേക്ക് പൂരം മുടങ്ങിയിരുന്നു. അന്ന് വളരെ ക്ഷയിച്ച ഒരു ക്ഷേത്രമായിരുന്നു. ഇന്ന് അതിൻ്റെ രൂപം തന്നെ അന്നത്തെ നോക്കിയാൽ വളരെയധികം മാറ്റങ്ങളും ഇവിടുത്തെ പ്രവർത്തനങ്ങളിലും അതുമാതിരി പൂജകളിലും എല്ലാം മാറ്റം വന്നുകൊണ്ട് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മൂന്ന് ആനയാണോ പണ്ട് മുതലേ നിഷ്കർഷിച്ചിട്ടുള്ളത്? ഇവിടേക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകമായി നിയമപരമായിട്ട് അങ്ങനെ നിഷ്കർഷിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി തുടർന്ന് വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് ആനകൾ വെച്ചുകൊണ്ട് ആണ് ഇവിടെ നിന്ന് പൂരം പുറപ്പെടാറുള്ളത്. അതിനുവേണ്ട ആനയും ആനശമ്യങ്ങളും നമ്മുടെ തട്ടകത്തിൻ്റെ പാർമേക്കാവ് ദിവസം തന്നെയാണ് നമുക്ക് സ്പോൺസർ ചെയ്ത് തരാറുള്ളത്. ശബരിഗിരിയുടെ കൊടുമുടിയിൽ ഞാൻ ശംഖുലി കേൾക്കുന്നു. സ്വാമി അയ്യപ്പ ശരണം അയ്യപ്പ. തൃശൂർ പൂരം മെയ് 4-ാം തീയതി സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ കൊടിയേറി, അതിനുശേഷം ദിവസവും കാലത്ത് തന്ത്രിപൂജ, ശ്രീഭൂതബലി, മേളം എന്നിവ നടന്നു വരുന്നു. പൂരദിവസം കാലത്ത് മൂന്നാനപ്പുറത്ത് പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കാലത്ത് 6:30 എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. കാലത്ത് എഴുന്നള്ളിപ്പ് കിഴക്കുംപാട്ടുകര ദേശം വഴി SNA ജംഗ്ഷനിലെത്തി, അവിടെ നിന്നും കിഴക്കേക്കോട്ട വഴി ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തി പാർമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്താണ് പൂരം അവസാനിക്കുന്നത്. കാലത്ത് പൂരം അവസാനിച്ചതിന് ശേഷം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് പതിവ്. പൂരം പോകുന്ന സമയത്ത് വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് തൃശൂർ ലൂർദുപള്ളി മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്വീകരണവും നൽകി വരാറുണ്ട്. രാത്രി എഴുന്നള്ളിപ്പ് രാത്രി 7:30 ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുക. അതുപോലെ തന്നെ പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവ അകമ്പടിയും ഉണ്ടാവും. മൂന്നാനപ്പുറത്താണ് എഴുന്നള്ളിപ്പ്. രാത്രിയിലെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് സൂര്യഗ്രാമം വഴി കിഴക്കേക്കോട്ടയിലെത്തി അവിടെ നിന്നും ജനറൽ ആശുപത്രി, പാർമേക്കാവിന് മുന്നിലൂടെ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരം തന്നെ കടന്ന് ഉള്ളിൽ പൂരം അവസാനിക്കും. രാത്രി കിഴക്കേ ഗോപുരം വഴിക്കാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത് വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന രീതി നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മധുപങ്ങൾ തേനുമായി അലയുന്നതറിയാം മനസ്സിൽ ഒരു ദൈവമയ്യപ്പ സ്വാമി. മഴവിൽ ഉണർത്തുന്ന മണികണ്ഠനെ മറവിയിലും അവിടുന്നു തുണയായിടേണം. പൂരം കുറച്ച് മുടങ്ങി പോയ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലേ, അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അന്നത്തെ ക്ഷേത്രത്തിലെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. നിലവില് നമുക്ക് ക്ഷേത്രം നടന്നു പോകുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോ നാട്ടുകാരടങ്ങിയ ഉപദേശക സമിതിയാണ്, ക്ഷേത്രം ഭരണസമിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ആ തെക്കേമഠത്തിന്റെ പോരായ്മ തന്നെയാണ് ക്ഷേത്രം. അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഇവിടെ പ്രധാനം രോഗശാന്തിയാണ്. പിന്നെ അതെ, ധ്യാനരൂപത്തിലായതുകൊണ്ട് നമ്മൾ എന്താ പറയുക, വിദ്യയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഴുത്തിനിരുത്തുക എന്നുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇത് കോട്ടയത്ത് നിന്നുള്ള സ്വാമിയാറ്, തെക്കേമഠം സ്വാമിയാർ, അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന മൂർത്തിയാണ്, വിഗ്രഹമാണത്. അപ്പോൾ അങ്ങനെ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ തൃശ്ശൂർ എന്താ പറയുക, തെക്കേമഠം അവിടെ സ്ഥാപിക്കുന്നതിനേക്കാട്ടും മുമ്പ് വന്നത് കിഴക്കമ്പാട്ടേരയിൽ ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരിക്കണം മെല്ലെ മെല്ലെ ശോഷിച്ചു. അമ്പലം വളരെയധികം വളരെ മോശ അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം ഇതിപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഏറ്റെടുത്ത് നന്നായിട്ട് പോകുന്നു. തെക്കേമഠത്തിൻ്റെ കീഴിൽ തന്നെയാണ്, എങ്കിലും കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് നാട്ടുകാർ നടത്തും. നിന്റെ പൊന്നും 18-ാം പടിയിലിരിക്കുന്നു കണ്ടു. തൃശൂർ പൂരത്തിന്റെ ഘടകപുര ക്ഷേത്രങ്ങളിലുള്ള സഞ്ചാരം ഇതോടെ സമാപിക്കുകയാണ്. ഇനി പൂരവിശേഷമാണ്, പൂരത്തിന്റെ തിരക്കിലേക്കാണ്. നമസ്കാരം.
We'll be right back.